ഫസ്റ്റ് ഞാൻ നമുക്കൂടെ വർക്ക് ചെയ്ത പാതയവ കൊടൈക്കനാൽ. പുള്ളി ദേഷ്യപ്പെടും, ദേഷ്യപ്പെട്ടാലും മറ്റൊരു ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് അത് അലിഞ്ഞു പോവുകയും ചെയ്യും. ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാറുമില്ല. പിന്നെ മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു അനുഭവം, പാതയം പടത്തിന് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഡ്രൈവർ ചായ കുടിക്കാൻ അവിടെ പോയി. അവസാനം ഒരു ട്രാവലറിൽ നമുക്ക് കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വാത്സല്യം സിനിമയ്ക്ക് ഞാൻ മമ്മൂക്കയുടെ കൂടെ അന്ന് കുഞ്ഞുമോന്നൊരു കുക്കുണ്ടായിരുന്നു, അപ്പോൾ ജൂബിലിയാണ് പ്രൊഡ്യൂസറ്. അന്നൊക്കെ ആകെ മൂന്നോ നാലോ അംബാസഡർക്കാർ വെച്ചിട്ടുണ്ട്. ഒരാൾ ജിമ്മി ചാൻ എവിടെ വണ്ടി എടുത്തു, വേറൊരാൾ ആ ഡയറക്റ്റ് ലൊക്കേഷൻ നോക്കാൻ പോയി. മമ്മൂക്ക പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും മമ്മൂക്കയുടെ ഫുഡ് മാത്രം വന്നിട്ടില്ല, ബാക്കിയെല്ലാം വന്നു. അത് പനമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു തറവാട്ടിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ ഒറ്റപ്പാലത്ത് അയോധ്യയിലാണ് മെസ്സിട്ടിരിക്കുന്നത്. ഈ ലൊക്കേഷൻ ഫുഡ് ഒന്നും കഴിക്കത്തില്ല. ലൊക്കേഷൻ ഫുഡ് തന്നെ പുള്ളിക്ക് കുക്കുണ്ട്. നമ്മുടെ മെസ്സിൽ തന്നെ അയാൾ പുള്ളിക്കായിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. ബാക്കി ചോറും ഒക്കെ നമ്മൾ തന്നെ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ ചീഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മൂക്കയുടെ ഫുഡ് റെഡി ആയിട്ടില്ല, ഒരു വണ്ടി ഇവിടെ വന്നു. ഇവിടെ വിടാൻ വണ്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആലോചിച്ചാൽ ഭയങ്കര കട്ടറോടൊക്കെ ഇവിടുന്ന് 9 കിലോമീറ്റർ പോയി തിരിച്ച് വരുന്നതിലും വേണം, അവിടുന്ന് ഒരു വണ്ടി വരുന്ന കുറച്ച് എളുപ്പമാകുമല്ലോ. അങ്ങനെ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ട് വണ്ടി അറേഞ്ച് ചെയ്താൽ ഫുഡ് കൊണ്ടുവന്നു. ഇദ്ദേഹം വന്നപ്പോഴത്തേനും എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന, പുള്ളിയുടെ ഫുഡ് എത്തിയിട്ടില്ല. അപ്പോൾ പ്രൊഡക്ഷൻ ചീഫ് പറഞ്ഞു, സേതുവിനോട് വണ്ടി വെച്ച് വണ്ടി തന്നില്ലെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചത് എന്താ, ആ എൻ്റെ ഫുഡ് കൊണ്ടുപോയി ഇവിടെ വണ്ടിയില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് അത് എന്നോട് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ അതെ, ഇവിടെ വണ്ടി ഉണ്ടായിരുന്നോ ഇല്ലയോ. ഞാൻ ഇല്ലായിരുന്നു, ആ പുറത്ത് വന്നു, എന്നെ പുറത്താക്കി. കഴിഞ്ഞ് കൺട്രോളർ സവനാസ് മോഹൻ വന്നപ്പോൾ പറഞ്ഞു, അവനെ ഇനി ഇവിടെ കണ്ടേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ആ അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർമാരിലൊരാളെന്ന് പറഞ്ഞാൽ അല്ല, അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ അത്രയും സീന ബഹുമാനിക്കേണ്ട ഒരാളോട് മറത്ത് പറയുന്ന മോശമല്ലേ. ഞാൻ ഒന്നും പറഞ്ഞില്ല. മോനായിട്ട് വന്നപ്പോൾ എന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പം മൂവി ബഷീർ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ ഇളയപ്പയാണ് എൻ്റെ പ്രൊഡ്യൂസർ, ബാക്കി കാര്യങ്ങൾ ജൂബിലി ചെയ്യുന്നതേ ഉള്ളൂ. അന്ന് ദേവസ്യാച്ചേട്ടനായിരുന്നു മേക്കമ്മാൻ, ഇപ്പോഴത്തെ ജോർജിൻ്റെ ഫാദർ. അപ്പോൾ ഇവർ രണ്ടു കൂടെ മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പാഞ്ചിറക്കനെ എന്നെ പറഞ്ഞു വിട്ടു. അതവൻ അപ്പം പറഞ്ഞു, അവൻ മുടുക്കരായതുകൊണ്ട് അത്രയും നേരത്തിലും ഫുഡ് വന്നില്ല. ഇവിടുന്ന് ഒരു കാറ് പോയി പിന്നെ തിരിച്ചു വരുന്നതിനേക്കാട് എളുപ്പമല്ല ഇപ്പോൾ വന്നത്. അങ്ങനെയാണോ? എന്നാൽ അവന് വാദർന്ന് പറഞ്ഞോളൂ, അത് നിങ്ങളവനെ സംസാരിക്കാൻ പറ്റില്ലോ. അപ്പോൾ ഈ ദേവസ്യാച്ചേട്ടനും ബഷീർക്കായിക്കൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഓ അത് ശരി, എന്നാൽ അവനെ തിരിച്ചു വിളിക്കും. മോനോട് അങ്ങനെ എന്നെ തിരിച്ചു വിളിച്ചു, തിരിച്ചു നിനക്ക് വാദർന്ന് പറഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ പറയാൻ നമുക്ക് സമ്മതിച്ചില്ലോ, അത്രയേ ഉള്ളൂ സംഭവം. അതാണ് നമുക്ക് പറഞ്ഞു വിട്ടപ്പോഴും തോന്നിയോ? ആ വിഷമം തോന്നത്തില്ല, പിന്നെ വിഷമം തോന്നി. കാര്യം ഞാൻ നിരപരാധിയാണല്ലോ, ഞാൻ മിടുക്ക് കാണിച്ചിട്ടും പോരണ്ടി വന്നല്ലോ എന്നുള്ള വിഷമം എന്തായാലും ഉണ്ടാവില്ലേ. അങ്ങനെയൊക്കെയുള്ള അല്ല, പുള്ളിയുടെ സ്വഭാവം എന്ന് പറയാൻ അത് ക്ലാരിഫൈ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാത്തതിൻ്റെ പ്രശ്നമല്ലേ. അല്ല നമുക്ക് അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് വരും, ഇപ്പോൾ വരും എന്നൊന്നും പറയാനൊരു സമയം തന്നില്ല, തന്നില്ലാലും പറയണമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അന്ന് കാണുന്ന അവയല സാറാണ് ഇപ്പോഴും, ഒരു മാറ്റവുമില്ല. അന്നൊക്കെ ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, സംസാരിച്ചിട്ട് പോലുമില്ല. ഒരു എൻ്റെ രണ്ടാമത്തെ പടമാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പല സിനിമകളിലെ ധനം, പിന്നെ കുറേ സിനിമകളിലായപ്പോഴത്തേക്കിനും ഭയങ്കര ഫ്രണ്ട്ലി ആയി. പുള്ളി എന്നോടൊന്നല്ല, യൂണിറ്റ് പിള്ളേരോട് വരെയും വളരെ സോഷ്യലായിട്ട് പെരുമാറുന്ന സ്വഭാവക്കാരനാണ്. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ജനകീയനാണ്. ആ ഒരു ജനകീയത്വം ഇപ്പോൾ വരെയുണ്ട്. ഈ കഴിഞ്ഞ സിനിമയ്ക്ക് കൂടി ഒന്നിച്ച് അഭിനയിച്ചു. അപ്പോഴും പഴയ അടൂരുണ്ടായിരുന്ന ഒന്ന് രണ്ട് സുഹൃത്തെ പറ്റി ചോദിച്ചു, അവരുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഇപ്പോഴും മെമ്മറി ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നത് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ആർട്ടിസ്റ്റ് ലാൽ സാറാണ്. കാര്യം കണ്ടിന്യൂറ്റി. ഇപ്പോൾ ഒരു സിനിമ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഷെഡ്യൂളായി ഒരു വർഷം കഴിഞ്ഞാണ് ഇനി എൻ്റെ ഷൂട്ടിങ് പോലും ആണെങ്കിൽ പോലും ആ കണ്ടിന്യൂറ്റി അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഇപ്പം മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കാം. പണ്ട് ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സ്റ്റില്ല് മാത്രമേ ഉള്ളൂ. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും. മോനെ അപ്പോൾ ആ ചെയർ അവിടെ അല്ലായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം, ആണോ? അപ്പോൾ എല്ലാവരും 4 ദിവസം ഓട്ടാണ്. പിന്നെ പഴയ സ്റ്റില് എടുത്തു കറക്റ്റായിരിക്കും പോലും. ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ പടത്തിൽ തന്നെ. 1-2 തവണ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് മോനെ അതെന്താ അങ്ങനെ, അവിടെ അല്ലായിരുന്നല്ലോ നമ്മൾ ആ സീൻ ആദ്യം എടുത്തപ്പം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വേഷം മാത്രമല്ല, അല്ല അയ്യോ അത് ഭയങ്കര സംഭവമാണ്. അതുപോലെ ഡബ്ബിങ്, ഡബ്ബിങ് എൻ്റെ എക്സ്പീരിയൻസിൽ ഡബ്ബിങ്ങിന് കയറിയ ഭ്രാന്താ. അതായത് പിന്നെ അത് തീർത്തിട്ടേ ഉള്ളൂ ബാക്കി, വെള്ളം പോലും കുടിക്കില്ല. അങ്ങനത്തെ ഒരാളാണ് പൃഥ്വിരാജ്. രാജുവിൻ്റെ അത്ര സ്പീഡിൽ ഡബ്ബ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ ഈ വാക്കുകൾ സ്ഫുടതയോട് പറയുന്ന ആൾ സുരേഷ് ഏട്ടനാണ്. സുരേഷ് നല്ല വ്യക്തതയുണ്ടല്ലേ.
ഏത് ലാംഗ്വേജ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും അത് സമ്മതിച്ച് കിട്ടും. അതും വളരെ ആസ്വദിച്ച് ഡബ് ചെയ്യുന്നതാണ്. ഡബ് ചെയ്യുമ്പം തന്നെ ആ ഷൂട്ടിംഗ് സമയത്തെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് വളരെ ചിരിച്ച് കളിച്ച് ഡബ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ പറയാം, പൊന്തന്മാട എന്ന് പറയുന്ന ക്യാരക്ടർ അത് മമ്മൂക്ക ചെയ്ത് തന്നെയാണ്. ഓക്കെ, അതുപോലെ ലാൽ സാർ ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ചും കോമഡി വരുന്നത്, അത് മമ്മൂക്ക ചെയ്താൽ ശരിയാകത്തില്ല. ഇവർ രണ്ടുപേരും ചെയ്യുന്ന പല ക്യാരക്ടറും സുരേഷേട്ടും ചെയ്താൽ ശരിയാകത്തില്ല. എന്ന് പറയുന്ന പോലെ ഓരോരുത്തരുടെയും ശരീരഭാഷയ്ക്ക് പറ്റുന്ന വേഷങ്ങൾ ഇവരൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ടവരുണ്ട്, വേഷങ്ങൾ ഇഷ്ടംപോലെയുണ്ട്, സക്സസ് ആയത് ഇഷ്ടംപോലെയുണ്ട്. അതൊക്കെ അവരുടെ ശരീരഭാഷയ്ക്ക് വഴങ്ങുന്ന രീതിയിൽ അവരവരുടേതായ കഴിവ് തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവരൊക്കെ തന്നെ.